ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോ രസകരവും ചിലത് നിങ്ങളെ അതിശയിപ്പിക്കുന്നതുമായിരിക്കും. സോ വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. പശു ആരുടെയും സഹായമില്ലാതെ പൈപ്പിൽ നിന്നും വെള്ളം കുടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. ഇനി നിങ്ങളെ മറ്റൊരു വീഡിയോ കാണിക്കാം. ഈ പശുവിന്റെ കഴുത്തിലായി ഒരു ഹോളുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ പൈപ്പിലൂടെ വരുന്നത് പോലെ അതിലൂടെ വെള്ളം പുറത്തു വരുന്നതായി കാണാം. അത്ഭുതം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇങ്ങനെയാണെങ്കിലും അത് ജീവനോടെയും പൂർണ്ണ ആരോഗ്യത്തോടെയും ഇരിക്കുന്നു. ഇന്റർനെറ്റിൽ ഈ മൃഗങ്ങളുടെ വീഡിയോ വളരെ വൈറലായിരുന്നു. ഇത് ആദ്യം കാണുമ്പോൾ നമ്മൾ ഷോക്കാവും. അതായത്, നിങ്ങൾക്ക് നല്ല തിളച്ച വെള്ളം കുടിക്കാനായി കഴിയുമോ, അങ്ങനെ കുടിക്കാൻ ഭ്രാന്താണോ എന്ന് തിരിച്ചു ചോദിച്ചാലും തെറ്റില്ല. കാരണം ശരിയല്ലേ, തിളച്ച വെള്ളം കുടിച്ചാൽ പൊള്ളലേൽക്കുമെന്ന് നന്നായി അറിയാം. എന്നാൽ ഈ വൈറൽ വീഡിയോയിൽ കാണുന്ന ആടുകൾ കത്തിയേരിയെന്ന് അടുപ്പിൽ വെച്ചിട്ടുള്ള ആഹാരം കഴിക്കുന്നു. ബിഷപ്പ് അത് നമ്മളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കുമെന്ന് കൂടി ഈ വീഡിയോ ഓർമ്മപ്പെടുത്തുന്നു. ഇതിൽ ഈ ബോയ് ഫ്രണ്ട് തന്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടി ഷോപ്പിന്റെ വെളിയിലെത്തി. വെയിലെത്തിരുന്നത് കാരണം ബൈക്കിന്റെ സീറ്റ് ചുട്ടു പൊള്ളിയിരിക്കുന്നു. ഉടനെ ഗേൾഫ്രണ്ടിനെ സന്തോഷിപ്പിക്കാനായി ചേട്ടന്റെ എഫേർട്ട് നോക്കിയേ. ആദ്യം തന്റെ കൂൾ ബോക്സ് വെച്ച് ഗേൾഫ്രണ്ടിന് ഇരിക്കാനുള്ള സീറ്റിലെ മുഴുവൻ ചൂടും വലിച്ചെടുക്കുന്നു. ശേഷം അവിടെ നിന്നും പൊങ്ങി തനിക്കിരിക്കാനുള്ള വീണ്ടും ചൂടുള്ള ഫ്രണ്ട് സീറ്റിലേക്ക് ഇരിക്കുന്നു. ഒരു പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാനായി എന്തൊക്കെ സഹിക്കണം അല്ലേ? റോഡുകളിൽ അപകടങ്ങൾ പതിവാണല്ലോ, എന്നാൽ വളരെ റയറായി സംഭവിച്ച ഒരു രക്ഷപ്പെടൽ കാണാം. CCTV റെക്കോർഡായ ഈ സംഭവത്തിൽ ഒരു കാർ ഒരു പാതയിലൂടെ വരുമ്പോൾ മറ്റൊരു ട്രക്ക് ക്രോസ് വരുന്നു. പെട്ടെന്ന് കാറ് ഫ്രണ്ടിൽ കണ്ട ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇടുന്നു. എന്നാൽ ആ ട്രക്ക് ഓവർലോഡ് ആയത് കാരണവും ട്രക്കിന്റെ മുകളിലുണ്ടായിരുന്ന തടികൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടാതിരുന്നതിനാലും അത് ഫ്രണ്ടിലേക്ക് മറിഞ്ഞ് കാറിന്റെ വിൻഡോ തകർത്തുള്ളിലേക്ക് കയറി. എന്നാൽ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കാറിന്റെ ഉള്ളിൽ നിന്നും ഒരു സ്ത്രീ സേഫായി പുറത്തു വരുന്നു. അതേപോലെ ഓവർലോഡ് കാരണം വണ്ടിയുടെ കൺട്രോൾ നഷ്ടമായി ഉണ്ടായ അപകടമായിരുന്നു ഇത്. സൈഡിലുണ്ടായിരുന്ന പിക്കപ്പ് പാണ്ടിലോറി കയറിയ തവളെ പോലെ ആയി കിടക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഈ വണ്ടി വെള്ളത്തിന്റെ മറുകരയിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് കണ്ടു നോക്കൂ. വണ്ടി തമ്മിലുള്ള കണക്ഷൻ കട്ടായി ശക്തമായ ഒഴുക്ക് കാരണം വണ്ടി വെള്ളത്തിലേക്ക് ഒഴുകിപ്പോകുന്നു. ഉത്തർപ്രദേശിലുള്ള ഈ പയ്യൻ ഇവന്റെ പുതിയ ഗേൾഫ്രണ്ടിനെ വിവാഹം കഴിക്കാനായി ക്ഷേത്രത്തിലെത്തുന്നു. എന്നാൽ ഇവന്റെ പഴയ ഗേൾഫ്രണ്ടും അവിടെ എത്തുന്നു. പിടിക്കപ്പെട്ടിട്ടും അളിയൻ ഒരു കുലുക്കവുമില്ല. കൂടാതെ അളിയനെ ആരെയും വേദനിപ്പിക്കാൻ മനസ്സില്ലാത്തതിനാൽ രണ്ടുപേരുടെയും നെറ്റിൽ കുങ്കുമം തൊട്ട് വിവാഹവും ചെയ്യുന്നു. നോർത്ത് ഇന്ത്യൻസിന്റെയൊക്കെ മാരേജിന് ക്യാഷ് വാരി എറിയുന്നത് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എന്നാൽ മരണത്തിൽ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ടുണ്ടോ? കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ന്യൂയോർക്കിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായി. ഇവിടെ ഒരു വ്യക്തി ഡോളേഴ്സ് വായുവിൽ വലിച്ചെറിയുന്നു. അത് ആളുകൾ പറക്കിയെടുക്കുന്നതും വീഡിയോയിൽ കാണാം. ഇങ്ങനെ ക്യാഷ് എറിഞ്ഞു കളയുന്നതിന്റെ റീസൺ കേട്ടാൽ ഒന്ന് ഷോക്കാവും. ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ മരണം ഒരു വർഷം മുൻപ് കോവിഡ് കാരണം സംഭവിക്കുന്നു. എന്നാൽ കയ്യിൽ ധാരാളം പണമുണ്ടായിട്ടും ഇയാളെ രക്ഷിക്കാനായി കഴിഞ്ഞില്ല. അങ്ങനെ മരിക്കുന്നതിന് മുൻപ് അയാൾ പറഞ്ഞതായിരുന്നു ഇത്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ഡോളേഴ്സും തെരുവിലെത്തി. ആളുകൾക്ക് എറിഞ്ഞു നൽകുമ്പോൾ എല്ലാവരും മനസ്സിലാക്കട്ടെ, എത്ര ക്യാഷ് കയ്യിലുണ്ടെങ്കിലും അതുകൊണ്ട് നേടാൻ കഴിയാത്ത പലതുമുണ്ടെന്നുള്ള സത്യം. അങ്ങനെ ഇയാളുടെ ഫ്രണ്ടിന്റെ അവസാനത്തെ ആഗ്രഹം സാധിക്കാനായി ചെയ്തതാണിത്. ഇവിടെ ഒരു TV റിപ്പോർട്ടർ റോഡിൽ നിന്ന് ലൈവ് റിപ്പോർട്ട് ചെയ്തിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് എസ്കേപ്പ് ആവുന്നതായി കാണാം. മുപ്പത്തിരണ്ട് വയസ്സുള്ള മാൻഡി എന്നൊരു സ്ത്രീ ബെർലിനുള്ള ഒരു സൂവിൽ പോളാർ കരടികൾ കിടക്കുന്ന കുളത്തിലേക്ക് വഴുതി വീഴുന്നു. ഈ സ്ത്രീ കുളത്തിൽ വീണതും അവിടെയുള്ള കരടികൾ ഇവരെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുന്നു. എന്നാലും വളരെ നേരത്തെ പോരാട്ടത്തിന് ശേഷം ഇവരെ കുളത്തിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്നു. സ്പെയിനിലുള്ള സാന്റിയാഗോ സൂവിൽ 20 വയസ്സുള്ള ഒരു പയ്യൻ സിംഹങ്ങളുള്ള കൂടിന്റെ ഉള്ളിലേക്ക് ജമ്പ് ചെയ്തു പോകുന്നു. ഇയാൾ ഉള്ളിലെത്തിയതും രണ്ട് സിംഹങ്ങൾ ഇയാളെ ക്രൂരമായി അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ടും ഇയാളെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇയാൾ ആത്മഹത്യ ചെയ്യാനായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്ന്. എന്നാൽ വളരെ ദാരുണമായ കാര്യം എന്തെന്നാൽ ഇയാളെ രക്ഷപ്പെടുത്താനായി ആ രണ്ട് സിംഹങ്ങളെയും കൊല ചെയ്യേണ്ടി വന്നു എന്നതാണ്. ശക്തമായ കാറ്റിന്റെ നിഷ്പ്രയാസം ഒരു വീട് പോലും പറത്തിക്കൊണ്ടു പോകാനായി കഴിയും. അങ്ങനെ നല്ല കാറ്റുള്ളപ്പോൾ രണ്ട് ജോലിക്കാർ അതിൽപ്പെട്ട് പാടുപെടുന്നത് കണ്ടോ?
നമ്മൾക്കറിയാം ചില ഗെയിമുകൾ ഇങ്ങനെയാണ്, ഇതിൽ നമ്മൾ വല്ലാതെ അങ്ങ് അഡിക്റ്റ് ആവും. ചിലർക്ക് ഇത് കളിക്കാതെ കുറച്ച് നിമിഷം പോലും ഇരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇവിടെ കാണുന്ന ഈ വ്യക്തിയും അത്തരത്തിൽ ഒരാളാണ്. ഇയാൾ ഗെയിം ക്ലബിലിരുന്ന് ഗെയിം കളിക്കുന്നു, ഒപ്പം ക്ലബിലുള്ള മറ്റുള്ളവരും ഗെയിം കളിച്ചിട്ടിരിക്കുന്നു. പെട്ടെന്ന് ഈ പയ്യൻ ഗെയിമിൽ തോറ്റതിനാൽ വളരെ ദേഷ്യത്തിലാവുന്നു. അതിനാൽ ഇയാൾ ആദ്യം മൗസ് എടുത്തെറിയുന്നു, പിന്നെ ഇവന്റെ ഫ്രണ്ടിലിരുന്ന മോണിറ്ററിൽ ശക്തമായി പഞ്ച് ചെയ്യുന്നു. പഞ്ച് ചെയ്തപ്പോൾ തന്നെ മോണിറ്റർ ഓഫായി, അത് താഴേക്ക് വീഴുന്നു. എന്നിട്ടും ദേഷ്യം മാറാത്തതിനാൽ മോണിറ്റർ വീണ്ടും തല്ലി തകർക്കുന്നു. ഇയാൾ തകർക്കുന്നത് കണ്ടാൽ തോന്നും തോറ്റതിന് കാരണം ആ മോണിറ്റർ ആണെന്ന്. ഇങ്ങനെയും തിരിച്ചറിവില്ലാത്ത ആളുകൾ ലോകത്തിൽ ചുരുക്കമാണെങ്കിലും ഉണ്ട്. കൊറോണ വാക്സിൻ എടുക്കുന്ന ഫണ്ണി വീഡിയോസ് നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ആ വീഡിയോ എല്ലാം മറികടക്കുന്നതാണ് ഈ ലേഡിയുടെ രസകരമായ റിയാക്ഷൻ. ഈ ലേഡി ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഭയമെന്ന് അവിടെയുള്ള നേഴ്സിനോട് കരഞ്ഞു പറയുന്നു. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴുള്ള കരച്ചിൽ കേട്ടാൽ 5-6 വയസ്സ് പ്രായമുള്ള കുട്ടികളെക്കാൾ കഷ്ടമാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനായി മറക്കരുത്. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.